ഡിഡി ഞാൻ ഏത് ഫയലാ ആവശ്യപ്പെട്ടത്? നീ എനിക്ക് തന്ന ഫയലേതാ? നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? എനിക്ക് ജൂഹിയുടെ കേസിന്റെ ഇനിഷ്യൽ ആക്സിഡന്റ് റിപ്പോർട്ട് ഫയൽ വേണം ഉടനെ തന്നെ. അവന് തന്ന ജൂഹിയുടെ നമ്പർ ആണെങ്കിൽ ട്രേസ് ചെയ്യാനും പറ്റുന്നില്ല. അറിയില്ല ജൂഹി ഇപ്പൊ ഏത് അവസ്ഥയിലാണെന്ന്. അവരൊക്കെ വലിയ കുറ്റവാളികളാ. ജൂഹി അവരെന്ത് വേണമെങ്കിലും ചെയ്യും. എന്നിട്ടും നമ്മളിവിടെ ഈ ഫയൽ അന്വേഷിക്കുന്നതേ ഉള്ളൂ. നീരജ്, നീരജ് പ്ലീസ് റിലാക്സ് ചെയ്യ. ഡിഡി, നീരജിനൊരു കോഫി എടുക്കോ പ്ലീസ്. നീരജ്, നീ ഇങ്ങനെയാണ് ജോലി ചെയ്യാൻ പോകുന്നെങ്കിൽ ഒന്നും ശരിയാവില്ല. നീരജ്, നീ സമാധാനമായിട്ട് ചിന്തിക്ക. നമ്മൾ എല്ലാവരും ജൂഹിയെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരാണ്. ഓക്കെ, നീ എന്നെ സഹായിക്കുക. എന്റെ മനസ്സിൽ ജൂഹിക്കുള്ള സ്ഥാനം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് ജൂഹിയെ കണ്ടുപിടിക്കാനായി നീ ശ്രമിക്കുകയാണ്. സാർ ആലോചിച്ചത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ആളുകൾ ഇത്രയും നല്ലതാകുമോ? എന്റെ ഏട്ടത്തിയെ പോലെ എല്ലാം അറിഞ്ഞിട്ടും കൂടി സാർ ഇപ്പോൾ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഡിവോഴ്സ് ചോദിച്ചേനെ. അവൾ എന്നെ സഹായിക്കുക ജൂഹിയെ കണ്ടുപിടിക്കാൻ വേണ്ടി. ജൂഹി എനിക്ക് പ്രിയപ്പെട്ടവളായിരുന്നു. ജൂഹി ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. നമ്മൾ അവളെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ എനിക്കറിയാം എൻ്റെ കഴിഞ്ഞു പോയ ജീവിതത്തിൽ അവൾ വളരെ പ്രിയപ്പെട്ടതായിരുന്നു. പക്ഷെ ഇപ്പോൾ എൻ്റെ മനസ്സ് നിറയെ അവനെയാണ്. അവനിയുടെ സ്ഥാനത്ത് ഇപ്പോൾ വേറെ ആരുമില്ല. ജൂഹി പോലുമില്ല. ജൂഹി എൻ്റെ കഴിഞ്ഞ കാലമാണ്. പക്ഷെ അവനി എൻ്റെ വർത്തമാനകാലവും. ഇന്നും ഇനി വരാൻ പോകുന്ന നാളെയും. നീരജ്, ദിദി ഒന്നിങ്ങി വന്നേ പ്ലീസ്. ഇത് നോക്ക്. ഇതിനു മുൻപ് ഞാനിങ്ങനെ ചെയ്തത് രാജേശ്വരി വർമ്മയിലേക്ക് എത്താനായിരുന്നു. എനിക്കിത് ഒരുപാട് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. നമുക്കും ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും. സോ ഇവിടെ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് ഇൻസിഡന്റ്, ACP നീരജ് വർമ്മ പണ്ഡിറ്റിന്റെ റാക്കറ്റിന് നേരെ നടത്തിയ ആക്രമണം. പിന്നെ ജന്മാഷ്ടമി, ബോംബ് ബ്ലാസ്റ്റ്, ഹോസ്പിറ്റലിലെ അറ്റാക്ക്. പിന്നെ ഞാൻ ബോംബിന്റെ റോ മെറ്റീരിയൽസ് കണ്ടെത്താൻ ജഗോഡയിലേക്ക് പോയി അലിയോടൊപ്പം. അവിടെ വെച്ച് നീ ജൂഹിയോടൊപ്പം അവളെ ഉപദ്രവിച്ച ആ മനുഷ്യനെ കാണുന്നു. പിന്നെ നിന്നെ കിഡ്നാപ്പ് ചെയ്യാനുള്ള ശ്രമം. അലിയെ കാണാതാവുന്നു. പിന്നെ ഹോസ്പിറ്റൽ. പിന്നീട് അലിയുടെ വീഡിയോ മെസ്സേജ് വന്നു. നീ അലി അന്വേഷിച്ച് വീണ്ടും ജഗോഡിലേക്ക് പോയി. അവിടെ വെച്ച് നിന്റെ വണ്ടിയുടെ മുകളിലേക്ക് ഒരു ബോഡി വന്ന് വീണു. സത്യത്തിൽ നിന്നെ അവിടെ എത്തിച്ചത് തന്നെ ഈ ബോഡി നിനക്ക് ലഭിക്കാൻ വേണ്ടിയായിരുന്നു. അത് ശരിക്കും അലിയെപ്പോലെ തന്നെയായിരുന്നു. അതെല്ലാം ഒരു കബളിപ്പിക്കലായിരുന്നു. 5 വർഷം മുമ്പ് എനിക്കും ജൂഹിയുടേതുപോലെ ഒരു ബോഡി ലഭിച്ച പോലെ. ശരിക്കും ജൂഹിയുടേതുപോലെ തന്നെ. അതിനർത്ഥം അലി അലി ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുന്നല്ലേ? ഡിഡി, കോൾ ദ ലാബ്. നമ്മുടെ ടീമിനെ അലർട്ടാക്കണം. ലാബിനുള്ളിൽ പെർമിഷൻ ഇല്ലാതെ ആരെയും പ്രവേശിപ്പിക്കരുത്. ഡി എൻ എ റിപ്പോർട്ട് തയ്യാറായി കഴിയുമ്പോൾ പണ്ഡിറ്റിന്റെ ആളുകൾ ആ ഡി എൻ എ റിപ്പോർട്ട് ചേഞ്ച് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും. ലാബ് ഡയറക്ടറെ ഇൻഫോം ചെയ്യും. ഞാൻ പറഞ്ഞു വന്ന് നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും അല്ലാതെ മറ്റാര് ചെന്നാലും ഒരു കാരണവശാലും ആ റിപ്പോർട്ട് കൊടുക്കരുത്. പുറത്തു പോകണമല്ലോ നിനക്ക്. നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി ഇവിടുന്ന് പുറത്തു പോകാൻ? പണ്ഡിജി ഇവൾ ഓടിപ്പോവുമായിരുന്നു. വളരെ പാടുപെട്ട പിടിച്ചോണ്ട് വന്നത്. എഴുന്നേൽക്ക്! ഞാനാ പറഞ്ഞത് നിന്നോട് എഴുന്നേൽക്കാൻ. നീ ഇവിടെ നിന്ന് ഓടിപ്പോകാനാണ് ശ്രമിച്ചത്, എന്നിട്ടും എന്റെ മുഖത്ത് നോക്കി പേടിപ്പിക്കുന്നു. ഞാൻ എവിടേക്കും പോയതല്ല. ഏയ്, കള്ളം പറയുന്നു. ഒന്ന് പറയാൻ അനുവദിക്കൂ, എന്നിട്ട് എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ. പണ്ഡിജി, ആ പോലീസുകാരനുണ്ടല്ലോ, അയാളുടെ വീട്ടിലാ അന്ന് ഗണപതി പൂജ നടന്നത്.
അയാൾ ഇവളുടെ പുറകെ ഓടുവായിരുന്നു. എനിക്ക് ഓടിപ്പോണമായിരുന്നെങ്കിൽ ഞാൻ പോലീസുകാരന്റെ സഹായം ചോദിക്കില്ലേ? പക്ഷെ ഞാൻ അയാളിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. നോക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഞങ്ങളെ കബളിപ്പിക്കാൻ നോക്കിയാലുണ്ടല്ലോ, അതിന്റെ അവസാനം എന്താണെന്ന് നിനക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഞാൻ ശരിക്കും പണ്ഡിറ്റ് സഹായിക്കുകയായിരുന്നു. ഞാൻ അഫ്നിയിൽ നിന്നും നീരജിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ എന്റെ നാവ് മുറിച്ചേക്കും. ഞാൻ അവിടെ അഫ്നിയോട് ഇത് മാത്രം പറയാനാ പോയത്, രാജേശ്വരി വർമ്മയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ. അതിന് രാജേശ്വരി എന്താ ചെയ്തത്? അവരാ എന്നെ അങ്ങോട്ട് അയച്ചത്. രാജേശ്വരി വർമ്മ, വേഗം പറ. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. എനിക്കിത്രേ മനസ്സിലായുള്ളൂ, നീരജ് സാർ ഒരു പെണ്ണിനെ കണ്ടു. ആ പെണ്ണിനെ ജീവനോടെ കണ്ടത് നീരജ് സാർ വല്ലാത്ത ടെൻഷനിലായി. ശരി, അവർ ഉറപ്പായും മെഹറിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. കാരണം മെഹർ അവിടെ ഉണ്ടായിരുന്നു, പിന്നെ നീരജും. പക്ഷേ അവള് ജീവിച്ചിരിപ്പുണ്ട് എന്നതിന്റെ അർത്ഥം, പിന്നെ ആ പെണ്ണും നീരജും തമ്മിലുള്ള ബന്ധം, മെഹർ ജീവനോടെയുണ്ട് എന്നറിഞ്ഞ അവർ മെഹറിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ അലിയുടെ അടുത്തെത്തിയാൽ അതിനുശേഷം എന്റെ അടുത്തേക്ക്. അച്ഛമ്മ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഞാനല്ലേ. അവർക്ക് എങ്ങനെ അലിയെ കുറിച്ച് അറിയാൻ കഴിയാം? ഡി എൻ എ ടെസ്റ്റ് ഞാൻ ലാവിലുള്ളവർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, അവരെ റിപ്പോർട്ട് മാറ്റിക്കോളൂ. അവരുടെ ഫോണായിരിക്കും. ഹലോ, ആ റിപ്പോർട്ട് വന്നോ? ഏത് റിപ്പോർട്ട്? അമൻ എവിടെ? നീനമ്മ കോളേജിൽ പ്രോജക്ട് സബ്മിറ്റ് ചെയ്യാൻ നിൽക്കുക. ഞാൻ നീനമ്മയോട് പിന്നെ സംസാരിക്കാം. ഓക്കെ. അമൻ എന്തിനാ കള്ളം പറയുന്നത്? കോളേജിൽ നിന്ന് ലെറ്റർ വന്നിരിക്കുന്നത് അവനകെ 10% അറ്റൻഡൻസേ ഉള്ളൂ, അതുകൊണ്ട് എക്സാമിന് ഇരുത്തില്ലെന്നാണല്ലോ. അവൻ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. സാർ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ വന്നു, ആരെ അകത്തേക്ക് കടത്തി വിടില്ല സാർ, എന്നെ പോലും. ഇനി അഥവാ നീരജിന്റെ കയ്യിൽ ഡി എൻ എ റിപ്പോർട്ട് കിട്ടിയാൽ പിന്നെ അയാൾക്ക് അച്ഛമ്മയിലേക്ക് എത്താൻ അധികം സമയം വേണ്ടി വരില്ല. റിപ്പോർട്ടിൽ എന്താ? ഡി എൻ എ റിപ്പോർട്ട് മാച്ച് ചെയ്യുന്നില്ല അലിയുമായിട്ട്. അതിനർത്ഥം ആ ഡെഡ് ബോഡി അലിയുടേതായിരുന്നില്ല. അലി ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ സത്യം ഇതാണ്, ജൂഹിയുടെ റിപ്പോർട്ടും അതുപോലെ ചേഞ്ച് ചെയ്താണ്. ഡിഡി, നമുക്ക് ഇത്രയും വലിയ മിസ്റ്റേക്ക് എങ്ങനെ സംഭവിച്ചു? വാട്ട് ഈസ് ഇറ്റ് ഡോക്ടർ? സോറി സാർ, എനിക്ക് കേസിനെ കുറിച്ചൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നത് റിപ്പോർട്ട് ചേഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു.
ഞാൻ വിചാരിച്ചു ജൂഹി ഈ ഭൂമിയിൽ തന്നെ ഇല്ല എന്ന്. ഇതെല്ലാം എന്റെ തെറ്റായിരുന്നു. It's all my fault. നീരജ്, ഡിഡി, വേണ്ട. നീരജ്, സംഭവിച്ചതിലൊന്നും നിന്റെ ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നിനക്ക് ശരിയാണെന്ന് തോന്നിയത് നീ ചെയ്തു. ഇങ്ങനെയൊന്നും ചിന്തിക്കണ്ടേ നീ. അവനെ എനിക്ക് അവളെ രക്ഷിക്കാനായില്ല. അവളെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അറിയില്ല ഇപ്പൊ അവൾ എവിടെ എന്ത അവസ്ഥയിലായിരിക്കുമെന്ന്. എങ്ങനെയായിരിക്കും അവൾ ഈ 5 വർഷം തള്ളി നീക്കിയത്? എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നിരിക്കും അവൾക്ക്? എനിക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല, ഒന്നും തന്നെ. നീരജ്, ഇനി അതൊന്നും ചിന്തിക്കണ്ട. ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് അവളെ എങ്ങനെ കണ്ടുപിടിക്കാന്ന്, അവളെ എങ്ങനെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമെന്ന്. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കണം നീരജ്. Trust me, എല്ലാം ശരിയാകും. പണ്ഡിറ്റ് ജിയോട് തന്നെ ചോദിക്കണം മെഹറും നീരജും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്, അവളെ ജീവനോട് നിലനിർത്തുന്നതിന്റെ അർത്ഥം എന്താണെന്ന്. ഹലോ അച്ഛമേ, ഒന്ന് വേഗം രക്ഷിക്കുക അച്ഛമേ, വേഗം രക്ഷിക്കാൻ പറ്റി മോനെ. നീ ഇപ്പൊ എവിടെയാ അച്ഛമേ? മനസ്സിലായി കാണുമല്ലോ. ഈ സമയം നിന്റെ പ്രിയപ്പെട്ട ചെറുമകൻ എവിടെയാണെന്ന്. നിന്റെ ചെറുമകനെ നിനക്ക് ജീവനോട് വേണമെങ്കിൽ ബംഗ്ലാവിലേക്ക് വാ. രാജേശ്വരി വർമ്മ, നമ്മുടെ ബംഗ്ലാവിലേക്ക് വാ. അഥവാ വൈകി പോയാൽ ചിതയൊരിക്കൽ കൂടി നടത്തിക്കോ. ചെറുമകന്റെ ശവശരീരം കത്തിക്കാൻ വരുന്നേ. എല്ലാവരും റെഡി ആയിക്കോളൂ. പട്രോളിംഗ് ടീമിനോട് അലർട്ട് ആയിക്കോളും, പറയും നമുക്ക് എത്രയും വേഗം ജഗൂഡിൽ എത്തണം. ആൻഡ് വേർ ഇസ് ഡിഡി? അയാളോട് പറയും എന്റെ ക്യാബിനിലേക്ക് വരാൻ. ക്വിക്ക്. ഓക്കെ സർ. നീ ദയവ് ചെയ്ത് നീ എന്റെ കൂടെ വരണമെന്ന് മാത്രം പറയരുത്. ഇല്ല, ഞാനത് സമ്മതിക്കില്ല. നീ എങ്ങോട്ടും വരുന്നില്ല. അവനെ അവര് വളരെ അപകടകാരികളാ. നിനക്കാണെങ്കിൽ ആ ക്രിമിനൽസിനോട് എതിർത്ത് നിൽക്കാനുള്ള എക്സ്പീരിയൻസും ഇല്ല. ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നീ. ഞാൻ എന്റെ ഡിപ്പാർട്ട്മെന്റിന് എന്ത് മറുപടി കൊടുക്കും? എന്റെ മനസ്സിനോട് ഞാൻ എന്ത് പറയും? അവനി, ഞാൻ നിന്റെ കാര്യത്തിൽ ഇത്രയും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. പ്ലീസ്, എനിക്ക് റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ട് നീരജ്. ആ കേസ് ഡിഫറന്റ് ആയിരുന്നു, ഇത് അങ്ങനെയല്ല. ഞാൻ നിന്റെ കൂടെ വരും നീരജ്. അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് ഡിസൈഡ് ചെയ്തത് ജൂഹിയെ നമ്മൾ ഒരുമിച്ച് തേടി കണ്ടുപിടിക്കുമെന്ന്. കാര്യം ജൂഹിയുടേത് മാത്രമല്ല നീരജ്, അലിയുടേതും കൂടിയാ. അതുമല്ല, ഞാൻ ഡിഡിയോട് നീ അറിയാതെ ഹെൽപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ നിന്നോട് നേരിട്ട് ഹെൽപ്പ് ചോദിക്കാം നീരജ്. പ്ലീസ്, ജൂഹിക്കും അലിക്കും വേണ്ടി പ്ലീസ്. നിനക്ക് എന്റെ കൂടെ വരാം, പക്ഷെ എനിക്കൊരു നിബന്ധനയുണ്ട്. നീ സ്വയം ഒന്നും ചെയ്യരുത്. അഥവാ നിനക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നീ എന്നെ കൺസൾട്ട് ചെയ്യണം, അല്ലാതെ നീ ഒന്നും ചെയ്യരുത്. ഓക്കെ? എന്നെ പോകാൻ അനുവദിക്കണം. അച്ഛമ്മ വരാതിരിക്കില്ല. പ്ലീസ്, എന്നെ ഉപദ്രവിക്കരുത്. പ്ലീസ്, എന്നെ ഒന്ന് വിടൂ. അച്ഛമ്മ, നീ എന്റെ കോഹിനൂർ രത്നത്തെ എന്നിൽ നിന്ന് കവർന്നെടുക്കാൻ ശ്രമിച്ചോ?
അവളെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിച്ചു. ആരോട് ചോദിച്ചിട്ടോ? രാജേശ്വരി വർമ്മ, അതോ വീണ്ടും രാജേശ്വരി ഒന്ന് വിളിക്കണോ? എനിക്കിപ്പോ നിന്നോട് സഹതാപമാണ് തോന്നുന്നത്. നിനക്കിവനെ ജീവനോടെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കൂ എന്നോട്. മാപ്പ് ചോദിക്കാൻ എനിക്ക് മാപ്പ് തരണം. അല്ല 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 അല്ല, അങ്ങനെയല്ല, അങ്ങനെയൊന്നുമല്ല. എന്റെ കാലിൽ നീ വീഴണം. അതിനുശേഷം തറയിൽ നീ നിന്റെ മുഖം അമർത്തി വെക്കണം. എന്നോട് മാപ്പ് പറയേണ്ടത് അങ്ങനെയാണ്. ചോദിക്കും മാപ്പ്. നിനക്ക് എപ്പോഴും ഓർമ്മ വേണം. എന്നെ പറ്റിക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന പര്യവസാനം എന്തായിരിക്കുമെന്നോ. മാപ്പ് ചോദിക്ക. എനിക്കെങ്ങനെയെങ്കിലും മെഹറിനെ കുറിച്ചുള്ള സത്യം അറിയണം. പിന്നീട് കാണും ആരാണ് അടിയറവ് പറയുക എന്ന്. സർ വേഗം ഓർഡർ തരൂ. വേണ്ട ഡി, നമ്മളിപ്പോ ഇവരോട് ഏറ്റുമുട്ടണ്ട. അത് ചിലപ്പോ അലിയുടെയും ജൂഹിയുടെയും ജീവൻ അപകടത്തിലാക്കും. ഒരു കാര്യം ചെയ്യാം, എല്ലാവരും റെഡിയാക്ക്. ഐ വെയിറ്റ് ഫോർ മൈ ഓർഡർ. അവനി, നീ ഇവിടെ തന്നെ നിൽക്കണം, എങ്ങോട്ടും പോകരുത്. ഒന്ന് ചെക്ക് ചെയ്യണം. നിൽക്ക്. ഇവർ നമ്മുടെ മുഖ്യ അതിഥികളാണ്. ഇവരുടെ വാഹനത്തിന് ചെക്കിംഗ് വേണ്ട. ഇപ്പോ നിങ്ങളിങ്ങോട്ട് വന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. വന്നാലും
ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ അഭിമാനം പണയപ്പെടുത്തിയത് മറക്കില്ല, മറക്കില്ല ഒരിക്കലും. ഞാൻ ആ പണ്ഡിറ്റിനോട് പകരം ചോദിക്കും. ഞാൻ അച്ഛമ്മ, ഞാൻ വല്ലാതെ പേടിച്ചു പോയി. ഞാൻ പറയുന്ന എന്താ നിനക്ക് മനസ്സിലാവാത്തത്? എവിടെയാ നീ? സാർ, സാർ നാല് വശത്തും സെക്യൂരിറ്റി ഗാർഡ്സാണ്. അകത്തേക്ക് പോകുന്നത് വളരെ പ്രയാസമാണ്. പക്ഷേ ഈ സ്ഥലം ഏതാണെന്ന് പോലും ഒന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും സെക്യൂരിറ്റി എന്തിനാ ഇവിടെ? പത്ത് മിനിറ്റിനകം ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ കൺട്രോൾ റൂമിൽ ഫോൺ ചെയ്ത് ഫോഴ്സിനെ വരുത്തണം. പിന്നെ നമ്മൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ബി കെയർഫുൾ ഡിഡി. ഓക്കെ. നാളെ ഈ കൊട്ടാരത്തിന്റെ വാതിലുകൾ എപ്പോഴും തുറന്നിരിക്കണം. ദുർഗാദേവിയുടെ പൂജയ്ക്കായി ഒരുപാട് ആളുകൾ വരും. അതുകൊണ്ട് നാളെ എല്ലാ വാതിലുകളും തുറന്നിരിക്കണം.